ഇലക്ട്രിസിറ്റി ബോർഡ് 4.29 രൂപയ്ക്ക് ഒരു യൂണിറ്റ് വൈദ്യുതി പുറത്തുനിന്ന് വാങ്ങിക്കാൻ 25 കൊല്ലത്തേക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള എഗ്രിമെന്റ് ഉമ്മൻചാണ്ടിയുടെ സർക്കാർ ഉണ്ടാക്കി 25 കൊല്ലത്തേക്ക്. ഈ ഗവൺമെന്റ് അത് അഴിമതിയാണെന്ന് പറഞ്ഞ് അത് റദ്ദാക്കി. റദ്ദാക്കിയിട്ട് ഇപ്പൊ എത്രയ്ക്കാ വാങ്ങിച്ചെന്നറിയോ? ഒരു യൂണിറ്റിന് 8 രൂപ മുതൽ 12 രൂപ വരെ വിലയ്ക്ക് വാങ്ങിക്കുക. ഒരു യൂണിറ്റിന് 4.29 രൂപയ്ക്ക് വാങ്ങിക്കാൻ 25 കൊല്ലത്തേക്ക് വാങ്ങിക്കാനുണ്ടായിരുന്ന കരാർ റദ്ദാക്കി. ഇപ്പൊ കഴിഞ്ഞ ഒരു വർഷത്തോളമായി പുറത്തുനിന്ന് മേടിക്കുകയാണ്. എത്രയ്ക്ക്? 8 രൂപ. അതിന്റെ ഇരട്ടിയല്ല, 3 ഇരട്ടി തുകയ്ക്ക് മേടിക്കുകയാണ്. അപ്പൊ ഇതെല്ലാം കൂടി ഡെയിലി 10, 15, 20 കോടി രൂപയുടെ നഷ്ടം വൈദ്യുതി ബോർഡിന് ഉണ്ടാവുകയാണ്. വൈദ്യുതി ബോർഡിന്റെ 2016 ഉമ്മൻചാണ്ടി അധികാരത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ വൈദ്യുതി ബോർഡ് ലാഭത്തിലായിരുന്നു. അതുവരെയുള്ള ക്യുമുലേറ്റീവ് ആയിട്ടുള്ള ലോസ് എല്ലാം സഞ്ചിത നഷ്ടം എന്ന് പറയുന്നത് 1083 കോടിയായിരുന്നു. ഇപ്പൊ അത് 40,000 കോടിയായി. 8 വർഷം കൊണ്ട് 45,000 കോടിയായി. ഈ തെറ്റായ നടപടികൾ, അതിന്റെ പാപഭാരം മുഴുവൻ സാധാരണക്കാരുടെ തലയിൽ കെട്ടിവെച്ച് 2 പ്രാവശ്യം വൈദ്യുതി ചാർജ് കൂട്ടി, പലതരത്തിലുള്ള പ്രത്യക്ഷമായും പരോക്ഷവുമായും ഒക്കെ ഇലക്ട്രിസിറ്റി താരിഫ് വർദ്ധിപ്പിക്കുക. അതാണ് അദാലത്തിൽ ജനങ്ങൾ അതിശക്തിയായി പ്രതിഷേധിക്കുകയാണ്. സംസ്ഥാനത്തൊട്ടാകെ കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ മുഴുവൻ തകർന്നുപോയി. ഞാൻ പണ്ട് പറഞ്ഞതുപോലെ ഭരിക്കാൻ മറന്നുപോയ ഗവൺമെന്റ്, എവിടെയാണ് ഇടപെടേണ്ടത്, എവിടെയാണ് പരിഹാരം ഉണ്ടാക്കേണ്ടത് എന്ന് മറന്നുപോയി ഗവൺമെന്റ്. ഗവൺമെന്റ് ഇത്തരം കാര്യങ്ങളിലാണ് സർക്കാരിന്റെ ശ്രദ്ധ, മുഖ്യമന്ത്രിയുടെ ശ്രദ്ധ, മന്ത്രിമാരുടെ ശ്രദ്ധ. ഇത് കേരളത്തെ അപകടത്തിലേക്ക് എത്തിക്കും എന്ന് മാത്രം ഞാൻ വിനയപൂർവ്വം ഓർമ്മിപ്പിക്കും. അത് ഞാൻ പല പ്രാവശ്യം ചോദിച്ചല്ലോ, ഞങ്ങളൊക്കെ നിങ്ങളുടെ മുമ്പിൽ വന്നിരുന്ന ഏത് ചോദ്യത്തിന് അവസാനത്തെ ചോദ്യം എനി മോർ ക്വസ്റ്റ്യൻസ് എന്ന് ചോദിച്ചിട്ടാണ് എഴുന്നേറ്റ് പോകുന്നത്. മുഖ്യമന്ത്രി അദ്ദേഹത്തിന് സൗകര്യമുള്ളപ്പോഴേ വരുള്ളൂ. മോഡിയുടെ വേറൊരു രൂപമാണ് ശ്രീ പിണറായി വിജയൻ. മാധ്യമങ്ങളെ കാണില്ല. വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ മാധ്യമങ്ങളെ കാണാതിരിക്കുന്നത് ഒളിച്ചോട്ടമാണ്, ഭീരുത്വമാണ്. അതാണ് ഞാൻ മുഖ്യമന്ത്രിയോട് പറയുന്നത്, ഭീരുത്വമാണ്. വന്ന് പറയട്ടെ, പറയാൻ വല്ലതുണ്ടെങ്കിൽ. എന്തുകൊണ്ടാണ് പറയാൻ ധൈര്യമില്ലാത്തത്? നിങ്ങൾ ഞങ്ങൾ പറയല്ലോ, ശബരിമല ഏറ്റവും നന്നായി, പോലീസ് സേന ഏറ്റവും നന്നായി സർവീസ് നടത്തിയിരുന്ന സ്ഥലം. ഈ കഴിഞ്ഞ പ്രാവശ്യം എന്തായിരുന്നു സീസണിൽ? പന്തളത്തെത്തിയ അയ്യപ്പന്മാരെ കെട്ടുവെച്ചിട്ട് തിരിച്ചുപോയി. എത്രയോ പേര്, ആയിരക്കണക്കിന് ആൾ അവിടെ എത്താൻ പറ്റാതെ. അത്രയും മോശമായിട്ടുള്ള പ്ലാനിങ് ആയിരുന്നു ഈ പ്രാവശ്യം ശബരിമലയിൽ നടത്തിയത്. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? ഇത് ആരാണ് ശ്രദ്ധിക്കുന്നത്? ആര് ഉത്തരവാദിത്വം ഏറ്റെടുക്കാതെ നിൽക്കുകയാണ്? അതിൻ്റെ ഉദാഹരണമാണ് ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ കാര്യം. അതിലെ ഏറ്റവും വലിയ എക്സാമ്പിളാണ്.